നടൻ വിജയകാന്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും വാഹനത്തിലേക്ക് കയറ്റവേ അവിടെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ്. ചെന്നൈയിലെ ഗിണ്ടി സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണുവാൻ ആയിരക്കണക്കിന് ആരാധകരും പാർട്ടി പ്രവർത്തകരുമാണ് തടിച്ചുകൂടിയത്. സ്ത്രീകളടക്കം ആ തിരക്കിൽ ഉണ്ടായിരുന്നു. വലിയ തിരക്കിൽ എല്ലാവരും ചേർന്ന് മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റിയതിന് പിന്നാലെയാണ് അതുവരെ സൈഡിൽ ഒതുങ്ങി നിന്ന് കരയുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലത വാഹനത്തിൽ കയറാനായി ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിയത്. അതോടെ സ്ത്രീകളടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. നീ എന്തൊരു ഭാര്യയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പ്രേമലതയ്ക്ക് നേരെ ആക്രോശിച്ചത്. അതിനു കാരണമായത് വിജയകാന്തിൻ്റെ മരണത്തിന് പിന്നാലെ പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ അവസാന വീഡിയോ ആണ്. ഏറെ കാലമായി അസുഖ ബാധിതനായി കഴിയുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണം ഉടൻ തന്നെ സംഭവിക്കുമെന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം ചേർന്ന് കഴിഞ്ഞ ദിവസം നടനെ പൊതുവേദിയിൽ എത്തിക്കുകയും നിൽക്കാനോ ഇരിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയുടെയും വീഡിയോ വൈറലായതോടെയാണ് പ്രേമലത ഭർത്താവിനോട് കാണിച്ച മനസാക്ഷിയില്ലായ്മ പുറത്തുവന്നത്. ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ നടന്ന DMDK ജനറൽ കൗൺസിൽ യോഗത്തിലാണ് വിജയകാന്തിനെ പ്രേമലത പങ്കെടുപ്പിച്ചത്. വേദിയിലെ കസേരയിൽ അദ്ദേഹത്തെ ഭാര്യയും പാർട്ടി നേതാക്കളും ചേർന്നാണ് കൊണ്ടിരുത്തിയത്. മുഖത്ത് ഗ്ലാസും മാസ്കുമൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് വായനക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു അദ്ദേഹം. തനിയെ കസേരയിൽ ഇരിക്കാൻ പോലും കഴിയാതിരുന്ന അദ്ദേഹം മുന്നോട്ട് വീണുപോകുമ്പോൾ എല്ലാവരും ചേർന്ന് പുറകോട്ട് വലിച്ച് കസേരയിലേക്ക് ചേർത്തിരുത്തുകയും ഉയർന്നു പോകുന്ന കൈകളും മറ്റും പിടിച്ചു വലിച്ച് കസേരയുടെ കൈപ്പിടിയിൽ വയ്ക്കുന്നതുമൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. തൊട്ടടുത്ത് തന്നെ എല്ലാം കണ്ടും അറിഞ്ഞും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലതയുമുണ്ട്. ഒരു വലിയ ഹാരം അദ്ദേഹത്തെ അണിയിക്കുമ്പോൾ മരണവെപ്രാളത്തോടെയാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഈ വേദിയിൽ വെച്ചാണ് ഭാര്യ പ്രേമലത വിജയകാന്തിനെ യോഗം DMDK ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കും മുന്നേ ഒരു ഡമ്മി കണക്കെ അദ്ദേഹത്തെ വേദിയിലെത്തിച്ച് എല്ലാം തിരക്കിട്ട് ചെയ്തു തീർക്കുകയായിരുന്നു ഭാര്യ. ഒരുപക്ഷെ ഇത് സംഭവിച്ചത് കേരളത്തിലായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നമായേനെ. മൃതദേഹം വാഹനത്തിലേക്ക് എടുക്കുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും ഇത്തരത്തിൽ തന്നെ ഉള്ളതാണ്. ഭാര്യ ചെയ്ത പ്രവൃത്തി തമിഴ്നാട് മുഴുവൻ വൈറലായി മാറുകയാണ് ഇപ്പോൾ. 71 വയസ്സിലാണ് വിജയകാന്തിൻ്റെ മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. അസുഖബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് കോവിഡും സ്ഥിരീകരിച്ചിരുന്നു. പിന്നാലെ ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പതിവ് പരിശോധനയ്ക്കായാണ് വിജയകാന്തിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങുമെന്നും DMDK വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നാലെ വിജയകാന്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു.